ഈശ്വര സ്നേഹം നിറഞ്ഞവരെ എൽ റോയ് മീഡിയ മനസ്സിൽ കുറയ്ക്കുന്ന നീർച്ചാലുകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് സ്നേഹമുള്ളവരെ പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡ് കാണുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന ഒത്തിരി പേരുണ്ട് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന തുടർന്നും ഉണ്ടാകട്ടെ ഇത് അനേകം മക്കളിലേക്ക് എത്തിച്ചേരുവാനും ദിവ്യകാരണത്തെ കൂടുതൽ സ്നേഹിക്കുവാനും ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്ത ഇതാണ് ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ മനുഷ്യബുദ്ധിക്ക് അതീതമായി നിറവേറ്റി കൊടുക്കുവാൻ ദൈവത്തിന് സാധിക്കും ദൈവം അങ്ങനെ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു ഏലിയ പ്രവാചകനെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സംരക്ഷണമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് നീ പുറപ്പെട്ട് യുവർധാന് കിഴക്കുള്ള കെറിയത്ത് അരുവിയുടെ സമീപം ഒളിച്ച് താമസിക്കുക നിനക്ക് അരുവിയിൽ നിന്നും വെള്ളം കുടിക്കാം ഭക്ഷണം നൽകുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് ദൈവം ഒരു മനുഷ്യനെ സ്നേഹ താൻ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ അവനെ അവൻ്റെ ജീവിത സാഹചര്യത്തിൽ അവൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വഴികൾ ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും ഗ്രാഹിമാരിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ ദൈവം മനുഷ്യജീവന് വലിയ വില നൽകുന്നു അതുകൊണ്ട് ദൈവം ഏലിയ പ്രവാചകനോട് പറയുകയാണ് നീ പോയി ഒളിച്ചു താമസിക്കുക പക്ഷേ നിന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അപ്പം നൽകുവാൻ വേണ്ടി നിനക്ക് രാവിലെയും വൈകിട്ടും നിനക്ക് അപ്പം നൽകുന്നതിന് വേണ്ടി ഞാൻ കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ വിശുദ്ധ കൃപാനയുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ഈ വചനത്തെ നമുക്കൊന്ന് കാണാം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണല്ലോ പുതിയ നിയമം പുതിയ നിയമത്തിൽ പൂർത്തീകരിച്ച എല്ലാ കാര്യങ്ങളുടെയും അതിൻ്റെ ഒരു നിഴൽ അതിൻ്റെ ഒരു മുൻ രൂപം നമുക്ക് വിശ്രയിൽ പഴയ നിയമത്തിലും കാണുവാൻ സാധിക്കുന്നു ഇതിൻ്റെ വിശ്വപാനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടയാളമാണ് നമുക്ക് പഴയ നിയമത്തിലൂടെ ഒരു സംഭവത്തിലൂടെ കാണുവാൻ വേണ്ടി സാധിക്കുക സ്നേഹമുള്ളവരെ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുവാൻ അപ്പം ആവശ്യമാണ് ആഹാരം ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവം തൻ്റെ പ്രവാചകന് അവന് അവൻ്റെ പ്രവാചക ദൗത്യം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി അവൻ ഒളിച്ച് താമസിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അത് ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തിയാണ് അപ്പോൾ ദൈവം ആഗ്രഹിച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ചെയ്ത് മനുഷ്യൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും ഇതാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ദൈവം അവന് അപ്പം ഇറക്കി കൊടുത്തു അതിനു വേണ്ടി ഉപയോഗിച്ച് തൻ്റെ സൃഷ്ടിയായ ഒരു ജീവിയെ ഒരു പക്ഷിയെ ഉപയോഗിക്കുകയാണ് അവന് യഥാസമയം ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗസ്നായ പിതാവായ ദൈവം മനുഷ്യ മക്കളുടെ വിശപ്പ് കണ്ടുകൊണ്ട് അവന് നിത്യജീവൻ ജീവനുണ്ടാകുന്നതിന് വേണ്ടി ഓരോ ദിവസവും അപ്പം നൽകുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് എൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് ഓരോ വിശുദ്ധ ബലിയിലും ഓരോ ബലിപീഠത്തിലും ഇത് ഒരുക്കി കാത്തിരിക്കുന്നു നമുക്കൊക്കെ ജീവൻ ജീവനുണ്ടാകുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു മനുഷ്യൻ നിന്ന് വിശപ്പ് മൂലം ഒരുപക്ഷെ അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ വിശപ്പ് മൂലം അവൻ്റെ ഈ ലോക ജീവിതത്തിലൂടെ അവൻ കടന്നു പോകുമ്പോൾ അവൻ്റെ ഒരുപക്ഷെ സ്ഥയിലൂടെ നിരാശയിലൂടെ പല വിധത്തിലുള്ള അടിമത്ത ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ഇതാ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രത്യേക വിധമായി ജീവന്റെ അപ്പം ഒരുക്കി വെച്ചുകൊണ്ട് ഓരോ വിശുദ്ധ ബലിപീഠത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ് ദൈവം നമ്മളോട് പറയുകയാണ് ഇതാ പ്രവാചക ഇതാ മനുഷ്യ നിനക്ക് ജീവൻ നൽകുവാൻ വേണ്ടി നിന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അന്ന് കാക്കയിലൂടെ അപ്പം നൽകിയെങ്കിൽ ഇന്ന് എൻ്റെ പ്രിയപുത്രനെ തന്നെ നിനക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി ഇതാ നൽകിയിരിക്കുന്നു അത് ആ വിശ്വാസത്തോടെ പോയി സ്വീകരിക്കുക നിനക്ക് നിന്റെ ജീവൻ നിന്റെ ശരീരത്തിന്റെയും മനസ്സിൻ്റെയും നിന്റെ ആത്മാവിന്റെയും ജീവൻ നിലനിർത്തുവാൻ വേണ്ടി നിനക്ക് ഞാൻ സ്വർഗത്തിൽ നിന്നും അപ്പം ഇറക്കി തന്നിരിക്കുന്നു ആ അപ്പമാണ് ഓരോ വിശുദ്ധ ബലിയിലും ഓരോ വിശുദ്ധ രൂപ നമ്മൾ പങ്കെടുത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വീകരിക്കുന്ന ആ ദിവ്യ കാരുണ്യം സ്നേഹമുള്ളവര് നമുക്ക് ഓർക്കാൻ സാധിക്കട്ടെ നമ്മൾ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ ഇത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാണ് അന്ന് പ്രവാചകനെ കാക്കയിലൂടെ ദൈവം അപ്പം കൊടുത്ത് സംരക്ഷിച്ചെങ്കിൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ആ സ്നേഹം വലിയ സ്നേഹം തൻ്റെ പ്രിയപുത്രനെ അർപ്പിച്ചുകൊണ്ട് ആ ബലിയിൽ പങ്കു പറ്റിക്കൊണ്ട് അവൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും നമുക്ക് ഇതാ ഒരുക്കി തന്നിരിക്കുകയാണ് ഓരോ നിമിഷവും നോക്കൂ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത് പിതാവിൻ്റെ ആ സ്നേഹം ആ സ്നേഹം നമുക്ക് ആവോളം ആസ്വദിക്കാൻ വേണ്ടി ഓരോ ദിവസവും ആ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് അണയുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം നമുക്കൊന്ന് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ജീവന്റെ അപ്പം ഓരോ വിശുദ്ധ ബലി നമ്മൾ ചെന്ന് സ്വീകരിക്കുമ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ ഈശോയെ ഈ ഒരു ബോധ്യത്തിലേക്ക് ഞങ്ങളെ കൂടുതൽ നയിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമ പരമാ യന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദ്വീപികാരിണി ശോയ്ക്ക് യന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വീപികാരിണി ശോയ്ക്ക് യന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ